കേന്ദ്രമന്ത്രി അമിത്ഷാ കഴിഞ്ഞയാഴ്ച കേരളത്തിലെത്തിയപ്പോൾ ബി ജെ പി പ്രവർത്തകരുമായി സംവാദം നടത്തുകയുണ്ടായി. ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിൽ വളരുന്നില്ല എന്നുള്ളതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ. അതിന് അദ്ദേഹം ഒരു ചെറിയ ഒരു ഉപാധി പാർട്ടി പ്രവർത്തകരെ ഉപദേശിക്കുകയും ചെയ്തു. കേരളത്തിലെ ബി ജെ പിക്കാർ ബലിദാനം നടത്തിയാൽ മാത്രമേ ഇവിടെ പാർട്ടി വളരൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബി ജെ പിക്കാർ പിന്നെ അങ്ങനെ അഴിച്ചുവിട്ടാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്നുള്ള കാര്യം നാം ആലോചിക്കേണ്ടതാണ്. ബി ജെ പിക്കാർ വെറുതെ അടങ്ങിയിരിക്കരുത്, പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ബലിദാനവും നടത്തണം. അതാണ് ആർക്കും പിടികിട്ടാത്തൊരു സംഭവം. അപ്പോൾ ആരെങ്കിലും കൊന്നാലേ പാർട്ടി വളരുകയുള്ളൂ എന്നുള്ളതാണ് ഒരു 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 കണ്ടെത്തൽ. പിന്നെ ബി ജെ പിക്കാർ ഒരുപാട് പേരെ ഇവിടെ മറ്റുള്ളവർ കൊന്നിട്ടുണ്ടെന്നും ബി ജെ പിക്കാർ പണ്ടേ പറയുന്നുണ്ട്. അപ്പം കൊലയ്ക്ക് കൊല എന്നുള്ള നിലയിലാണോ അമിത്ഷാ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ബി ജെ പിക്കാർ ഇതുവരെ ബലിദാനം നടത്താൻ തയ്യാറായില്ല. ഒരു ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്, ഇന്ന് അധികാര കേന്ദ്രത്ത് രണ്ടാം സ്ഥാനത്തെത്തുന്ന ആൾ. പ്രധാനമന്ത്രി മോഡി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് അമിത്ഷായാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തട്ടകം എന്ന് പറയുന്നത് ഗുജറാത്തിലായിരുന്നു. അവിടെ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ പിന്നെ പ്രസിദ്ധമോ കുപ്രസിദ്ധമോ ഒക്കെയാണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഇന്ത്യ മുഴുവൻ ബി ജെ പി പടർന്ന് പന്തലിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് മോഡിയെപ്പോലെ. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെത്തുമ്പോഴാണ് കാല് ഇടരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും. ഈ രണ്ട് സ്ഥലങ്ങളിൽ കാല് കുത്താൻ ഇടം കിട്ടുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിക്കാരുടെ ഒരു പഴയ പരാതി. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അണികൾ തയ്യാറുമല്ല. അങ്ങനെ അണികൾ തയ്യാറാകാത്ത ഒരു നിരാശ പൂണ്ടിരിക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ ബി ജെ പിയുടെ സീനിയർ നേതാവ് അമിത്ഷാ ഉപദേശം കൊടുത്തിരിക്കുന്നത് ബലിദാനം നടത്തണം എന്ന്. അപ്പോൾ ആരെയാണ് ബലിദാനം ബലി കൊടുക്കേണ്ടത്, എത്ര പേരെ വെച്ച് കൊടുക്കണം, ദിവസമാണോ മാസമാണോ വർഷമാണോ? കാരണം 2024 തിരഞ്ഞെടുപ്പ് അടുത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് പിന്നെ അമിത്ഷായുടെയും കൂട്ടുകാരുടെയും ഒരു ആഗ്രഹം. ഇതുവരെ പാർലമെൻറ്റിൽ അവർക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല. കഷ്ടിച്ച് നിയമസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ ഓ രാജഗോപാൽ നിയമത്തിൽ നിന്ന് ജയിച്ചു വന്നുവെങ്കിലും ഇത്തവണ അത് ശിവൻകുട്ടി തിരിച്ചു പിടിച്ച് അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. അങ്ങനെ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നാണ് പിന്നെ ശിവൻകുട്ടിയും മറ്റും പറയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, ശിവൻകുട്ടി ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ തന്നെ ക്ലോസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർലമെൻറ്റിൽ 24 പാർലമെൻറ്റിൽ തിരുവനന്തപുരമാണ് അവർ ഏറ്റവും കൂടുതൽ നോട്ടമിടുന്ന ഒരു മണ്ഡലം. കാരണം രണ്ടാം സ്ഥാനം എപ്പോഴും കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനം ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് നിൽക്കുന്നത്. ഒരു അവസരത്തിൽ ബി ജെ പിക്കാർ ജയിക്കുമോ എന്നുവരെ ഉള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ തീരദേശം എണ്ണി തുടങ്ങിയപ്പോഴാണ് സംഗതി തിരിഞ്ഞത്. ശശി തരൂർ 3rd ഹാട്രിക് നേടിയത്. അടുത്ത വീണ്ടും ശശി തരൂർ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ശശി തരൂരിനെ നേരിടാൻ ആരും ഉണ്ടാവണം, അതാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ശക്തിയായ ഒരു മത്സരം തന്നെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ പണം ഒഴുക്കുന്ന കാര്യത്തിൽ ബി ജെ പിക്കാർ ആരുടെയും പിന്നിലുമല്ല. അങ്ങനെ തിരുവനന്തപുരം പിടിക്കാൻ ഉള്ള ഒരു കൂട്ട തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് അമിത്ഷായുടെ ഈ ഒരു പുതിയ പിന്നെ ഉപദേശം വന്നിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പാർട്ടി വളരുകയില്ല, നമുക്ക് സീറ്റും കിട്ടുകയില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കുക, കർമ്മപദത്തിൽ ഇറങ്ങുക, വേണ്ടി വന്നാൽ ബലി അർപ്പണം വരെ നടത്തുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. എന്തായിരുന്നാലും വളരെ സമാധാനപരമായും പിന്നെ സാഹോദര്യമായും മത ജാതി വ്യത്യാസമില്ലാതെ കഴിയുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. അവിടെ പിന്നെ തീവ്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ കലാപത്തിൻ്റെയോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൻ്റെയോ വിത്ത്
എറിയുന്ന രീതിയിലാണ് അമിത് ഷാ ഇത് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിൽ നടത്തിയതെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ല, കേരളം അത് അംഗീകരിക്കുകയില്ല.